പഴയ കാലത്തിന്റെ നിറഞ്ഞ പതിവ് കൂടിയായിരുന്ന നാടൻ കൂട്ടായ്മകളെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി വീണ്ടെടുക്കുകയാണിവിടെ. നാടൻ തട്ടുകടയിലെ എരിവും പുളിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളിലേക്ക്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് TCV യുടെ നാട്ടുകൂട്ടം ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു തട്ടുകടയിലാണ്. ആവി പറക്കുന്ന തട്ടുദോശയും മറ്റും കഴിക്കുന്നവരിൽ എത്രമാത്രം തിരഞ്ഞെടുപ്പിൻ്റെ ആവേശമുണ്ടെന്ന് അറിയാം. ചൂടുള്ള ഭക്ഷണങ്ങൾക്കൊപ്പം ഒരു ചൂടേറിയ തിരഞ്ഞെടുപ്പ് ചർച്ചയിലേക്ക്. ഇല്ല, ആര് ഭരിച്ചാലും നന്നായിട്ട് ഭരിക്കണം, അതാണ് ജനങ്ങളുടെ ആവശ്യം. തുല്യ ആൾക്കാരാണ്. ഇപ്പോൾ ഒരാളെയും ഇപ്പോൾ ഒന്നുമില്ല, LDF അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ BJP ആരെയും പറയാൻ പറ്റില്ല. ഈ ഭരണം കൊണ്ട് ആർക്കും നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മുന്നണികൾ പലവട്ടം ഭരിച്ചല്ലോ, ഇനിയിപ്പം വേറെ ആരെങ്കിലും വെറൈറ്റി വരണം. എല്ലാ പാർട്ടിക്കാരും വരുന്നുണ്ട്, നല്ല ചർച്ച നടക്കുന്നുണ്ട്. ഇതിനേക്കാളും നല്ല ഭരണം ഇനി വരുന്നവർ കാഴ്ചവെക്കണം എന്നാണ് അഭിപ്രായം. എൻ്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമുണ്ട്, എന്ത് രീതിയിലായാലും മൂന്നാം മുന്നണി വരണം എന്നൊരു ആഗ്രഹമുണ്ട്. നമ്മളെ നാടിനെ മനസ്സിലാക്കുന്ന, നമ്മളെ മനുഷ്യന്മാരെ മനസ്സിലാക്കുന്ന തലമുറ നമുക്ക് മുന്നോട്ട് എന്തായാലും വന്നേ പറ്റും. നല്ല കഴിവുള്ള ആൾക്കാർ, കാര്യങ്ങൾ നടത്താൻ പ്രാപ്തിയുള്ള ആൾക്കാർ വിജയിച്ചു വരണം. ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ വന്ന് വികസനം കൊണ്ടുവരാവുന്ന ആൾക്കാർ വരും. ഇനിയും ഡെവലപ്മെൻറ്റ്സ് വരണം. കേരളത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട്, അവർ ആരെങ്കിലുമൊക്കെ വന്നാൽ നല്ലത്. ഭരിച്ചവരുടെ മക്കൾ ആരും ഭരിക്കാതിരിക്കുക, സാധാരണക്കാരന് കഴിയുന്ന വിദ്യാഭ്യാസവും കഴിവുള്ള വ്യക്തി ഭരിക്കുക. നമ്മളൊരു വോട്ട്, ആ വോട്ടിന് ആ ഒരു ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിൽ ഒരു ധാരണമാണ്. ആ ചെയ്യുന്ന ആൾക്കാർ, ആ ജയിക്കുന്ന ഒരാൾ നമ്മുടെ നാടിന് വേണ്ടി എന്താ ചെയ്യും. ഇനി പാർട്ടി, നമ്മളിപ്പം ഏത് പാർട്ടി ആയിക്കോട്ടെ, ചിലപ്പോൾ ചേട്ടനാ ഞാൻ ഏത് പാർട്ടി ആയിക്കോട്ടെ, ആ ജയിപ്പിക്കുന്ന ഒരാൾ നമ്മുടെ നാടിന് വേണ്ടി, നാടിൻ്റെ വികസനം വേണ്ടി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിന് അയാൾക്ക് വോട്ട് ചെയ്യും. അത് പാർട്ടി നോക്കിയിട്ട് കാര്യമില്ലാണ്.